ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ തൊഴിലാളികളുടെ ഹുറൂബ് സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായി റദ്ദാക്കുന്നതായ പ്രചാരണം സൗദി ജവാസാദ് നിഷേധിച്ചു. ഗാർഹിക തൊഴിലാളികളടക്കമുള്ളവരുടെ ഹുറൂബ് സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായി ക്യാൻസലാകുന്നുണ്ടെന്നും എല്ലാവരും പരിശോധിക്കണമെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ആളുകൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വാർത്തകളെ മാത്രം സ്വീകരിക്കണമെന്നും ജവാസാദ് ഓർമ്മപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹുറൂബ് ഓട്ടോമാറ്റിക്കായി ഒഴിവാക്കുന്നതായ പ്രചാരണം മലയാളികളും സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി ഷെയർ ചെയ്തിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഞായറാഴ്ച ഈജിപ്തിലേക്ക് പുറപ്പെടും. റോയൽ കോർട്ട് ദിവാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ക്ഷണപ്രകാരമാണ് സുൽത്താൻ ഈജിപ്തിലേക്ക് പോകുന്നത്. ഈജിപ്തും ഒമാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെ തുടർച്ചയെന്ന നിലയ്ക്കാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സഹകരണത്തിന്റെ പുതിയ തലങ്ങൾ കണ്ടെത്താനും പരസ്പര താൽപ്പര്യമുള്ള മേഖലകൾ തിരിച്ചറിയാനും ഈ സന്ദർശനത്തിലൂടെ സാധിക്കും. ഇറാനിലെ ഷിറാസിൽ ലാൻഡിങ്ങിനിടെ തകരാറിലായ വിമാനം തിരിച്ചെത്തിക്കുമെന്ന് ഒമാൻ എയർ അറിയിച്ചു. തിങ്കളാഴ്ചയാണ് ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിലെ അവശിഷ്ടങ്ങളിൽ ഇടിച്ച് WY2435 എന്ന വിമാനം തകരാറിലായത്. എഞ്ചിനീയർമാർ പ്രശ്നം പരിഹരിച്ച് വിമാനം സുരക്ഷിതമായി ഒമാനിലേക്ക് എത്തിക്കും. സുരക്ഷ പരിഗണിച്ചാണ് വിമാനം അവിടെ നിലനിർത്തിയതെന്നും അധികൃതർ അറിയിച്ചു. ചാർട്ടേഡ് വിമാനമാണിത്. ഷിറാസിലേക്ക് ഷെഡ്യൂൾഡ് വിമാനം ഒമാൻ എയർ സർവീസ് നടത്തുന്നില്ല. അതിനാൽ ഷിറാസിൽ വിമാനത്താവള ജീവനക്കാരെയും കമ്പനി വെച്ചിട്ടില്ല. യാത്രക്കാരെ മസ്കറ്റിലെത്തിക്കാൻ മറ്റൊരു വിമാനം അയക്കുകയായിരുന്നു. യാത്രക്കാർക്ക് താമസ സൗകര്യവും ഒരുക്കിയിരുന്നു. വിമാനം തകരാറിലായതിനെ തുടർന്ന് WY2436 എന്ന വിമാനത്തിൻ്റെ മസ്കറ്റ് യാത്ര വൈകി. ഇവ രണ്ടും തന്നെ ചാർട്ടേഡ് വിമാനങ്ങളാണ്. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ഇലക്ട്രോണിക് അഡ്മിഷൻ സിസ്റ്റത്തിൽ 47,717 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഹയർ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സെന്റർ അറിയിച്ചതാണിത്. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തവരിൽ 19,991 പെൺകുട്ടികളും 15,601 ആൺകുട്ടികളുമാണ്. 35,592 വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രാഥമിക പഠന കോഴ്സുകളാണ് തിരഞ്ഞെടുത്തത്. 2,283 വിദ്യാർത്ഥികൾ ഏകീകൃത അഡ്മിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓപ്ഷൻ നൽകാത്തവരുടെ എണ്ണം 12,215. ഇവരെല്ലാം തന്നെ June 1 ഉച്ചയ്ക്ക് 2:30 മുമ്പായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഡെങ്കിപ്പനി അടക്കമുള്ള പല ഗുരുതര രോഗങ്ങൾക്കും കാരണമാകുന്ന ഈഡിസ് ഈജിപ്തി കൊതുകിനെ തുരത്താനുള്ള നടപടികൾ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആരംഭിച്ചു. കൊതുകിനെ തുരത്താൻ മുനിസിപ്പാലിറ്റി സംഘം എത്തുമ്പോൾ വീടുകളിലേക്കും മറ്റ് സൗകര്യങ്ങളിലേക്കും പാർപ്പിട യൂണിറ്റിലേക്കും അവരെ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൊതുകിനെ തുരത്താനുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്നും അറിയിച്ചു. സൗത്ത് നോർത്ത് മബേല, നോർത്ത് സൗത്ത് ഹെയ്ൽ, സൗത്ത് അൽ മവാലി, അൽഖുദ്, സൂർ അൽ ഹദീദ്, മത്ര, ബോഷർ വിലായത്തുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലെ പൗരന്മാരും വിദേശികളുമാണ് ശ്രദ്ധിക്കേണ്ടത്. May 28 വരെയാണ് മുനിസിപ്പാലിറ്റി സംഘങ്ങളുടെ കൊതുക് തുരത്തിൽ പ്രവർത്തനം. രാവിലെ 7 മുതൽ 11 വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 വരെയുമാണ് ഇവരുടെ പ്രവർത്തനമുണ്ടാവുക. കൊതുകിനെയും അത് പെറ്റുപെരുകുന്ന സ്ഥലങ്ങളെയും നശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുക. ദിവസങ്ങൾക്കകം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകും. മഞ്ഞപ്പനി, സിക്ക വൈറസ് അടക്കമുള്ള മാരക രോഗങ്ങൾക്കും ഇവ കാരണമാകും. രാജ്യത്തെ തൊഴിൽ നിയമം ലംഘിച്ചതിന് ബോഷർ വിലായത്തിൽ 11 പ്രവാസികൾ അറസ്റ്റിലായി. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് ലേബർ വെൽഫെയർ ഡയറക്ടറേറ്റ് ജനറലാണ് ഇവരെ പിടികൂടിയത്. സ്വകാര്യ വീടുകളിൽ ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തിയതിനാണ് നടപടി. ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചു. പോലീസുകാരായി ആൾമാറാട്ടം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 2 പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് എൽബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത്. സർഫ്രീദ് പോർട്ടിൽ യാത്രക്കാരനിൽ നിന്നും മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് പിടികൂടി. വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലുള്ള ഖറ്റാണ് പിടിച്ചെടുത്തത്.
ഒമാന്റെ പല ഭാഗങ്ങളിലും ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ദോഫർ ഗവർണറേറ്റിലെ തീരപ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലും ഇന്ന് മഴ പെയ്തേക്കാം. അൽ ധാഗ്ലിയ മസ്കറ്റ് ഗവർണറേറ്റുകളിലെ കിഴക്ക് മധ്യ ഹജർ പർവ്വത നിരകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. നോർത്ത് സൗത്തൽ ഷർക്കേകളിലെ ചില ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകും. അൽ ദാഹിറ, ദാഖ്ലിയ, നോർത്ത് സൗത്തൽ ഷർക്കിയ, സൗത്ത് നോർത്തൽ ബാത്തിന, അൽ ബുറൈമി എന്നിവിടങ്ങളിലും ഇന്നു മുതൽ ഞായർ വരെ മഴയുണ്ടാകും. ഇത് കാരണം പല നഗരങ്ങളിലും താപനില 40 ഡിഗ്രിയിലായിരിക്കും. മസ്കറ്റിൽ 38 താപനിലയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 3 അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കാണിത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. സൊഹറിലായിരുന്നു കൂടുതൽ ചൂട്. 44.9 ഇവിടെ രേഖപ്പെടുത്തിയത്. ലിവയിലും വാദി മവലിലും 44.5 വീതം താപനില രേഖപ്പെടുത്തി. രാജ്യത്തെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഇന്നലെ ജബൽ ഷംസായിരുന്നു. വെറും 12.3 താപനിലയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. സേക്കിൽ 21.1 രേഖപ്പെടുത്തി. സൗദി അറേബ്യയിലെ ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ബാധകമാക്കുന്നതിനുള്ള നിയമങ്ങൾക്ക് സൗദി മന്ത്രിസഭാ കൗൺസിൽ അംഗീകാരം നൽകി. കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചെയർമാനും നിരവധി സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ചേർന്ന സമിതി രൂപീകരിച്ച നിയമങ്ങൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഒരു വീട്ടിൽ 4 ഗാർഹിക തൊഴിലാളികളെ നിയമിച്ചാലാണ് ഇൻഷുറൻസ് നിയമങ്ങൾ ബാധകമാവുക. ജിദ്ദയിലെ അൽസലാം കൊട്ടാരത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ 2 വിശുദ്ധ മസ്ജിദുകളുടെ സേവകൻ സൽമാൻ രാജാബ് അധ്യക്ഷത വഹിച്ചു. അടുത്ത വെള്ളിയാഴ്ച രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന അറബ് ഉച്ചകോടി തലത്തിലുള്ള 32 യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന നേതാക്കളെ മന്ത്രിസഭ സ്വാഗതം ചെയ്തു. സുഡാൻ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മന്ത്രിസഭ ചർച്ച ചെയ്തു. മൊബൈലിൽ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് നൽകുന്ന സേവനം 2 ഗവർണറേറ്റുകളിൽ കൂടി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി. തെക്കൻ ഷെർക്കയിലെ സൂർ, ജഅനാൻ ബനി ബു അലി, ജഅനാൻ ബനി ബു ഹസൻ, മസീറ വിലായത്തുകളിലും മസ്കറ്റിലെ സീബ്, ബോഷർ, മത്ര, ഖുറിയാത് തുടങ്ങിയ വിലായത്തുകളിലുമാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയത്. സന്ദേശങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ ആളുകളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ തെക്കൻ ബാത്തിനയിലെ മുസ്ന വിലായത്തിലും സേവനങ്ങൾ നൽകിയിരുന്നു. ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും കമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡർമാരുമായും സഹകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബുധനാഴ്ച ദോഫാറിലെ സലാല, താക്ക, മിർബാദ്, റക്യൂത്ത്, ദൽകുത്ത്, ഷാലിം, ഹലാനിയ ദ്വീപുകൾ, സാദ എന്നീ വിലായത്തുകളിലായിരിക്കും സന്ദേശങ്ങൾ അയക്കുക. ജൂൺ 13 വടക്കൻ ബാത്തിനയിലും 14 തെക്കൻ ബാത്തിനയിലും 15 മുസന്തത്തും പരീക്ഷണ പ്രവർത്തനങ്ങൾ നൽകുമെന്ന് ട്രാ അറിയിച്ചു. മുന്നറിയിപ്പ് സന്ദേശത്തിന്റെ ഉള്ളടക്കത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സന്ദേശം വരിക്കാരന് എത്തിയെന്ന് സ്ഥിരീകരണം നൽകണം. നിലവിൽ ഒമാൻ ടെൽ ഉരീദോ വരിക്കാർക്കാണ് സന്ദേശം ലഭിക്കുക. വോഡഫോൺ ഈ സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിക്കാത്തവർ ട്വിറ്റർ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ച ലിങ്ക് വഴി അറിയിക്കണമെന്നും അതോറിറ്റി സൂചിപ്പിച്ചു. പൊതുജന സുരക്ഷയും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഈ സംരംഭം. സന്ദേശങ്ങൾ അയക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളുടെയും സഹകരണത്തോടെ അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ഭാഷകളിലാണ് മൊബൈൽ ഫോണുകൾ വഴി മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സേവനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു.